സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിൽ കോടതി ഉത്തരവ് പ്രകാരം 10 മണിവരെ ഉച്ചാഭാഷണി പ്രവർത്തിപ്പിക്കാവൂ എന്നൊരു നിയമം നിലനിൽക്കുന്നതിനാൽ ഈ പ്രശ്നത്തിൽ 10 മണിക്ക് കൃത്യം 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം പൊതുവെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായും ഇന്നലെയും ക്ഷേത്ര സമിതി നമ്മൾ 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്ന് നമ്മളെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം 10 മണിക്ക് തന്നെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കുകയുണ്ടായി. ശേഷം ഉച്ചാഭാഷണി ഇല്ലാതെ പാട്ട് പാടുവാൻ ക്ഷേത്ര സമിതി നമ്മളോട് ആവശ്യപ്പെടുകയും അവർ വലിയ തുകയ്ക്ക് പരിപാടി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായും പാട്ട് ഉച്ചാഭാഷണി ഇല്ലാതെ പാടണമെന്ന് ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടാമത് പാടിയത്. കൃത്യമായി പോലീസ് ഞങ്ങൾക്ക് വേണ്ട അതിന് വേണ്ട സമ്മതവും തന്നിട്ടാണ് ഞങ്ങൾ പാടിയത്. രണ്ടാമത്തെ പാട്ട് ഞങ്ങൾ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ വേദിക്ക് പുറത്തു നിന്നുള്ള രണ്ടുപേർ തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഞങ്ങൾ ആ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയും കർട്ടൻ ഇടുകയും ആ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം പോലീസ് അതിക്രമിച്ചുകൊണ്ട് തന്നെ ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്ന മുഴുവൻ സംഘാടകരെയും നാട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസ്മാരെയും അതിനുശേഷം വേദി അടച്ചിട്ടിരുന്ന വേദിയിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഞങ്ങളുടെ വേദിയിലേക്ക് വന്ന് പാടിക്കൊണ്ടിരുന്ന കലാകാരന്മാരെ, കൊട്ടുന്ന കലാകാരന്മാരെ, വേദിയിലുണ്ടായിരുന്ന മുഴുവൻ കലാകാരന്മാരെയും അകാരണമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സംഘത്തിൻ്റെ തലയാളനായിട്ടുള്ള കൊല്ലം ഇർഷാദിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹം പരിപാടിയുടെ യൂണിഫോമിലായിരുന്നിട്ട് തന്നെയും വേഷവിധാനത്തിൽ ആയിരുന്നിട്ട് തന്നെയും അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കൃത്യമായി അടിക്കുന്നത് കണ്ടിട്ടാണ് ഇർഷാദിൻ്റെ ഭാര്യയും പാട്ടുകാരിയുമായ തസ്നീം കൈക്കുഞ്ഞുമായിട്ട് ഈ അടിക്കുന്നതിനെ കൃത്യമായി തടയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഒരു കാരണമില്ലാതെ സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും ഇല്ലാതെ അവരെ മർദ്ദിക്കുകയും കുഞ്ഞിനെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളതിന് കൃത്യമായ പ്രതിഷേധം ക്ഷേത്ര സമിതിയിലും അതിനുശേഷം ഞങ്ങൾ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും രേഖപ്പെടുത്തിയെങ്കിലും അവർ ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ ജാതീയമായൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഉള്ളൊരു സംസാരമാണ് ഉണ്ടായത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.